എന്തായാലും അഗ്നിപഥ് പ്രതിഷേധത്തിന്റെ ഈ മണിക്കൂറിലെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. വിശദമായി തന്നെ രാവിലെ ധനേഷ് ബീഹാറിൽ നിന്ന് പ്രതിഷേധം ഏറ്റവും രൂക്ഷമായ ബീഹാറിൽ നിന്നുള്ള സ്ഥിതി നൽകിയിരുന്നു. ഇപ്പോൾ പട്ന റെയിൽവേ സ്റ്റേഷനിലുണ്ട് ധനേഷ്. നമുക്ക് ധനേഷിനോട് ചോദിക്കാം. ഒപ്പം തമിഴ്നാട്ടിലും ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. അങ്ങനെ ഉത്തരേന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിക്കുന്നു. കൂടുതൽ അറസ്റ്റുകൾ യു പിയിലടക്കം ഉണ്ടായിട്ടുണ്ട്. ധനേഷിലേക്കാണ് ആദ്യം പോകുന്നത്. ധനേഷ്, ഇപ്പോൾ പാട്നയിലാണ്, വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പുറകിൽ കാണാം. ഇന്നിപ്പോൾ അവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ ബന്ധുണ്ട്. ഏത് രീതിയിലാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പ്രതിഷേധത്തിനുള്ള സൂചനകൾ എന്തെങ്കിലും ഈ മണിക്കൂറിൽ അവിടെ കിട്ടുന്നുണ്ടോ? ശാലിനി, ഇതിനു മുമ്പ് തന്നെയാണ് ഈ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഏതായാലും നാലാം ദിവസവും സംഘർഷത്തിന് ബീഹാറിലെ പ്രതിഷേധം വഴിമാറിയിരിക്കുന്നു. സേനാഭാരതി ജവാൻ മോർച്ച എന്ന സംഘടന ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തെ തുടർന്ന് ബീഹാറിലെ ജഹാനാബാദിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. രണ്ട് ബസ്സുകളും ഒരു ലോറിയും കത്തിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്നത്. വലിയ പോലീസ് സന്നാഹം ഈ മേഖലയിലെ ഗ്രാമമേഖലകളടക്കം ഒരുക്കിയിട്ടുണ്ട്. ഈ ബന്ദിൻ്റെ ഭാഗമായി ഗതാഗതം തടയാനായി ദേശീയപാതയിലടക്കം ഇപ്പോൾ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് ബീഹാറിലെ തലസ്ഥാനമായ പാട്ന റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്കറിയാം, നേരത്തെ പാട്നയിലടക്കം പ്രതിഷേധങ്ങൾ പാട്ന നഗരത്തിന് സമീപം വരെ എത്തിയിരുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കുന്ന സംഘമാണ് ഇപ്പോൾ പാട്ന റെയിൽവേ സ്റ്റേഷന് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇവിടേക്കും പ്രതിഷേധക്കാർ എത്താനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ വലിയ പോലീസ് സന്നാഹം പാട്ന റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് ബീഹാർ പോലീസിൻ്റെ സന്നാഹമാണ്. ഇതുകൂടാതെ കേന്ദ്രസേനയുടെയും ഒപ്പം തന്നെ റെയിൽവേ പോലീസിൻ്റെയും ആളുകളെയും ഇവിടെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ നടപടി പ്രതിഷേധക്കാർക്കെതിരെ എടുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ബീഹാർ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്രയും വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ജഹാനാബാദിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാന പാതകളൊക്കെ തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ അവസാനമായി ലഭിക്കുന്നത്. മാത്രമല്ല, ഈ ബസ്സുകളടക്കം കത്തിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബസ് പൂർണ്ണമായി തന്നെ കത്തിക്കുകയും ഒപ്പം തന്നെ ഇതിന് സമീപമിട്ടിരുന്ന ദേശീയ പാതയിൽ തന്നെയുള്ള തഹദ എന്ന് പറയുന്ന സ്ഥലത്ത് ലോറി അടക്കം കത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് തുടർച്ചയായി നാലാം ദിവസവും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ബീഹാറിൽ നീങ്ങുകയാണ്. അതേസമയം പാട്നയിലടക്കം ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. 10 മണിക്ക് ശേഷമാണ് ഈ ബീഹാറിലെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാട്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ റാലി തുടങ്ങും. ഈ റാലി കണക്കിലെടുത്തും വലിയ സുരക്ഷാ സന്നാഹം നഗരത്തിനടുത്തുണ്ട്. അതേസമയം ഗ്രാമീണ മേഖലയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ജഹാനാബാദിൽ ബസ്സുകൾക്കടക്കം തീയിട്ട് ആളുകൾ പ്രതിഷേധക്കാർ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ശാലിനി, ഓക്കെ, അതുതന്നെയാണ് ജഹാനാബാദിലെ ആ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത്. ബസ്സുകളടക്കം കത്തിക്കുന്ന സാഹചര്യം.